അതായത് അഭിലാഷ് 50% മണ്ണ് മാത്രമേ നീക്കിയുള്ളൂ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ഡ്രോൺ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആ മണ്ണ് നീക്കത്തിന്റെ ഒരു വേഗത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പോലും വലിയ മൺകൂന അപ്പുറത്ത് നിൽക്കുകയാണ്. ആ മൺകൂനയ്ക്ക് അടിയിലാണ് ഈ ലോറി. ഈ ലോറി മറ്റ് രണ്ട് വാഹനങ്ങൾ കൂടി ഉണ്ടെന്ന് സംശയിക്കുന്നു. അങ്ങനെയൊക്കെ 3 വാഹനങ്ങൾ ഈ പറഞ്ഞ പോലെ കാണാതായ മനുഷ്യരൊക്കെ തന്നെയും ആ മൺകൂനയ്ക്ക് അടിയിലുണ്ട്. ഈ 98% മണ്ണ് മാറ്റി എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ റിപ്പോർട്ടർ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ, ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് എത്രത്തോളം മണ്ണ് മാറ്റി എന്നുള്ളത്. രാവിലെ നമ്മൾ ഇതേപോലെ ഡ്രോൺ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. അവിടെ നിന്നും ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. കുറച്ച് മണ്ണ് മാത്രമാണ് ഇതുവരെ മാറ്റിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമല്ലോ, ഒരുപക്ഷെ രഞ്ജിത്ത് ഇസ്രായേലിക്ക് അത് തുറന്നു പറയുന്നതിന് തടസ്സമുണ്ടാകും. കാരണം അദ്ദേഹം ആ ദൗത്യത്തിന്റെ ഭാഗമായി അവിടെ നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് അത് തുറന്നു പറയുന്നതിന് തടസ്സമുണ്ടാകും. പക്ഷേ നമുക്കതിൽ മടിയില്ല. ഈ ദൃശ്യങ്ങൾ തന്നെ അതിനൊരു തെളിവാണ്. ഇനിയും എത്രയോ മണ്ണ് അവിടെ മാറ്റാനുണ്ട് എന്നത് വ്യക്തവുമാണ്. വിനീത, തീർച്ചയായിട്ടും ദൃശ്യങ്ങളാണ് സംസാരിക്കുന്നത്. ഈ അലംഭാവം എന്താണ് എന്ന് ദൃശ്യങ്ങൾ സംസാരിക്കുന്നു, കൃത്യമായി സംസാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഡ്രോൺ വിഷൽ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഏതാണ്ട് 20 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഈ മൺകൂനകൾ ഒരു ഭാഗത്തുള്ളത്. ഏതാണ്ട് 40 മീറ്ററോളം നീളത്തിൽ ഈ മൺകൂനകൾ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതിനിടയിൽ 1, 2, 3 വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴും കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്ക് രക്ഷാപ്രവർത്തനം ഇതുവരെ പുരോഗമിച്ചിട്ടില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കരസേന വന്നതിന് ശേഷം കേരളത്തിൽ രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഒരു പക്ഷേ ഏറ്റവും വേഗത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്ന് വേണം പറയാൻ. കാരണം നിരവധി വാഹനങ്ങൾ നിരവധി ടിപ്പറുകളിലേക്ക് ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് കയറ്റി അയക്കുന്നു. ഒന്നിടവിടാതെ ഒന്ന് നിറച്ചു കൊടുക്കുമ്പോൾ അടുത്ത വാഹനം വരുന്നു, ആ വാഹനത്തിലേക്ക് ഉടൻ നിറച്ച് ആ വാഹനം പെട്ടെന്ന് തന്നെ വിട്ടയക്കുന്നു. ഇത്തരത്തിൽ അതിവേഗതയിലാണ് ഈ ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഒരു വശത്തേക്ക് നീക്കിയിരുന്ന ഈ മൺതിട്ട, ഈ മണ്ണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നദിയുടെ ഭാഗത്തേക്ക് നീക്കിയിരിക്കുന്ന മണ്ണാണ്, ആ മണ്ണാണ് ഇപ്പോൾ നീക്കം ചെയ്തത്. നേരത്തെ ഈ വാഹനത്തിന് ഉടമ തന്നെ അവരോട് പറഞ്ഞിരുന്നു, ഈ വാഹനം ഒരു പക്ഷേ ഇത്തരത്തിൽ മണ്ണൊലിപ്പിൽ കുടുങ്ങി ഇങ്ങോട്ട് നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് ആ വാഹനം ഉണ്ടാവുമെന്ന് ഈ ഉദ്യോഗസ്ഥരോട് SPയോടക്കം നേരത്തെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ അവർ മുഖവിലക്കെടുത്തില്ല. ഇവിടുന്ന് നീക്കിയ മണ്ണ് ആ ഭാഗത്തേക്ക് കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആ മണ്ണാണ് ഇപ്പോൾ രാവിലെയുള്ള ദൃശ്യമാണ് സ്ക്രീനിന്റെ ഒരു ഭാഗത്ത്. ഇപ്പോൾ വൈകിട്ടുള്ള ദൃശ്യമാണ് മറുഭാഗത്തുള്ളത്. നമുക്കറിയാം രക്ഷാപ്രവർത്തനം ഇന്നലെയാണ് കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. ഈ മണ്ണ് നീക്കം വേഗത്തിലാക്കിയത് മനാഫ് ഉൾപ്പെടെയുള്ള ലോറി ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾ അതിലെ കൃത്യമായ പരാതി ഉന്നയിക്കുന്നു. നമ്മൾ മാധ്യമങ്ങൾ അവിടെ എത്തി സമ്മർദ്ദം ചെലുത്തുന്നു. എന്നിട്ട് മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. ഇന്നലെയും ഇന്നും കൊണ്ടും മാത്രം, അതും ഇന്നാണ് കുറച്ചുകൂടി വേഗത്തിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ മണ്ണ് നീക്കം വേഗത്തിലാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ ഇത്ര മണിക്കൂറുകൾ കൊണ്ട് മാത്രം നീക്കാവുന്ന ഒരു മണ്ണല്ല അവിടെ എന്നുള്ളത് വ്യക്തവുമാണ്. അത്ര തീവ്രമായ ഒരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടാവുകയും ചെയ്തതാണ്. അപ്പോൾ ഇവർ ഇത് ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആദ്യഘട്ടത്തിൽ തന്നെ രഞ്ജിത്തിന്റെ അർജുന്റെ കുടുംബം പറഞ്ഞതുപോലെ വലിയ രീതിയിൽ കബളിപ്പിക്കൽ നടത്തിയിരുന്നു. ഇവർ മണ്ണ് മാറ്റുന്നു എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് ഒട്ടും ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് വ്യക്തമായപ്പോഴാണ് ഇത് പരാതിയായി വരികയും നമ്മളിവിടെ എത്തി അവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ആളുകളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നത്. 2 ദിവസം കൊണ്ട്, അതും രാത്രി അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല, മണ്ണ് മാറ്റുന്നില്ല. ഇന്നലെ പകൽ ഏതാണ്ട് ഒരു പകുതി സമയം, ഇന്നിപ്പോൾ പകൽ, ഇന്ന് മഴ മാറി നിന്നതുകൊണ്ട് തന്നെ കുറേയധികം സമയം ആ പ്രവൃത്തികൾ നടന്നിട്ടുണ്ടാകും. എങ്കിൽ പോലും നീക്കിക്കഴിഞ്ഞിട്ടില്ല ആ മണ്ണ് എന്ന് ഉറപ്പുമാണ്. ആ വിനീത, ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം 2 മണിയോടുകൂടിയാണ് കരസേന വരുന്നത്. 2 മണിക്ക് ശേഷം, അതായത് കരസേന വരുന്ന ആ ഘട്ടം മുതൽ, നമ്മൾ ഈ വാർത്ത ലൈവായി ഈ പ്രദേശത്ത്, അതായത് മണ്ണെടുക്കുന്ന ഈ ദൃശ്യങ്ങൾ അടക്കം നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ രക്ഷാദൗത്യത്തിന് ഒരു തടസ്സവും നിൽക്കാതെ, അല്ലെങ്കിൽ ഒരു തടസ്സവും സൃഷ്ടിക്കാതെയാണ് മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ കൈകാര്യം ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ കഴിഞ്ഞ 6 ദിവസം നമുക്കറിയാം നമ്മളെ എങ്ങനെയാണ് ഈ ഭാഗത്തു നിന്ന് തടഞ്ഞു മാറ്റി നിർത്തിയത്, നമ്മുടെയും ജനങ്ങളുടെയും കണ്ണ് എങ്ങനെയാണ് കെട്ടിയത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇന്ന് രാവിലെയോട്, ഇന്ന് കരസേനയെ വിളിച്ചതിന് ശേഷം മാത്രമാണ് ഈ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി ഇവിടെ വന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നെങ്കിൽ പോലും വളരെ സമയബന്ധിതമായി അതിന്റെ ഉള്ളിൽ തന്നെ തിരിച്ചയക്കുന്ന ഒരു സംസാരിക്കുന്നത് അവിടെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ, അതായത് അതിന്റെ ഒരു തീവ്രത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ. ഒരു ഭാഗത്ത് രാവിലെ എങ്ങനെയാണോ മണ്ണുണ്ടായിരുന്നത്,
മണ്ണ് നീക്കം നടന്നിരുന്നത്. ആ ദൃശ്യങ്ങളാണത്. മറുഭാഗത്തെ ഇപ്പോഴുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്ക്രീനിന്റെ രണ്ടു വശങ്ങളെ അത് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം മണ്ണ് മാറ്റിക്കഴിഞ്ഞു എന്നത്. 98% മണ്ണ് മാറ്റിയെന്ന് അദ്ദേഹം പറയുമ്പോൾ, റവന്യൂ മന്ത്രി തന്നെ പറയുമ്പോൾ ആരുടെ കൺകെട്ടാനാണ് ശ്രമിക്കുന്നത്? ഈ ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുകയാണ്. ഒരു ചെറിയ അംശം മണ്ണ് മാത്രമാണ് അവിടെ നീക്കിയിരിക്കുന്നത്. 50% എന്നത് പോലും ചോദ്യം ചോദിക്കുമ്പോൾ രക്ഷാപ്രവർത്തകർക്ക് ഉത്തരമില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം അവർ ആ പ്രവൃത്തി നടത്തുന്നു, അത് നടക്കട്ടെ, അത് സുഗമമായി തന്നെ നടക്കട്ടെ, പക്ഷേ ഇത്ര മതിയോ എന്നൊരു ചോദ്യമാണ്. 6 മണി ആയി കഴിഞ്ഞു. ഇനി രാത്രി മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുമോ എന്നത് വ്യക്തതയില്ല. മന്ത്രി പറയുന്നു രാത്രി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയില്ല, കാരണം മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്കും ആശങ്കയുണ്ട്. അവർ കഴിയുന്നതൊക്കെയും ചെയ്യുന്നു അവിടെ, കാരണം ആ മനുഷ്യ ജീവന് വേണ്ടി തന്നെയാണ് അവർ നിലകൊള്ളുന്നത് എന്നുകൊണ്ട്. പക്ഷേ അധികാരികൾ ഇനിയും കൂടുതൽ സംവിധാനങ്ങൾ അവിടെ എത്തിക്കണം എന്നു തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ തോന്നുന്നത്. റഡാർ സംവിധാനം നാളെ രാവിലെയാണ് എത്തുക, പക്ഷേ അത് മതിയോ? ഈ 6 മണി കഴിഞ്ഞ് ഇനി ഇരുട്ടുമ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് സമയം നഷ്ടമായിക്കൊണ്ടിരിക്കുകയല്ലേ? ഇവിടെ 90% മണ്ണ് നീക്കം ചെയ്തു എന്ന് മന്ത്രി റവന്യൂ മിനിസ്റ്റർ തന്നെ അവകാശപ്പെടുമ്പോൾ അതിലൊരു കാര്യം വ്യക്തമാണ്. കാരണം ഇത് ഞങ്ങൾ സൈന്യത്തിനെ ഏൽപ്പിക്കുന്നത് ഇത്രയേറെ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്തതിന് ശേഷമാണ് എന്നുള്ളൊരു അവകാശവാദം കൂടിയാണ് അവർ സ്ഥാപിച്ചെടുക്കുന്നത്. കാരണം ഞങ്ങൾ ഇതുവരെ വെറുതെ നിന്നതല്ല, ഞങ്ങൾ ഇത്രയും മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവൃത്തി ലോകം അറിയണം. ഞങ്ങൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രവൃത്തി ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോഴും ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്ന്, നാളെ രാവിലെ റഡാർ സംവിധാനം വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഇപ്പോൾ നമ്മൾ ആർമി ഓഫീസറോടുമായി സംസാരിച്ചപ്പോൾ പോലും, അതോടൊപ്പം തന്നെ രഞ്ജിത്തുമായി സംസാരിച്ചപ്പോൾ പോലും, അത്തരം ഒരു ഉപകരണം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, അതെത്തിക്കും എന്നുള്ള കാര്യം പറയുന്നത്. അതായത് നാളെ ഇതെത്തുമോ എന്നുള്ള ചോദ്യത്തിനോട് അവർക്ക് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ മറ്റന്നാളത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ആഴത്തിൽ എത്രത്തോളം ആഴത്തിലാണ് ഈ വാഹനമുള്ളത് എന്ന് കണ്ടെത്താൻ ഒരു പക്ഷേ ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ രക്ഷാപ്രവർത്തനം, രക്ഷാദൌത്യം രാത്രി തുടരുമോ എന്നുള്ള ചോദ്യത്തിന്, രാത്രി തുടരില്ല. ഇപ്പോൾ ആർമി ഓഫീസർ തന്നെ കൃത്യമായി പറഞ്ഞു, കാരണം രാത്രി സമയങ്ങളിൽ ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്തരുത്, അതിന് മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കും, ഇന്നത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കും എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് 1-2 മണിക്കൂർ സമയം മാത്രമായിരിക്കും ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുക. അതിന് മുമ്പായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇടതുവശത്ത് നമ്മൾ കാണുന്നത്, സ്ക്രീനിന്റെ രണ്ടു വശങ്ങളായി നമ്മൾ കാണുന്നത് രാവിലെയും ഇപ്പോഴുമുള്ള മണ്ണ് നീക്കത്തിന്റെ ആകാശ ദൃശ്യങ്ങളാണ്. രാവിലെ നോക്കൂ, രാവിലെ എത്രത്തോളം മണ്ണ് അവിടെ അടിഞ്ഞിട്ടുണ്ടെന്ന് കാണാം. അവിടെ നിന്ന് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ എടുത്തുകൊണ്ട് മാറ്റിയത്, JCB ഉപയോഗിച്ച് മാറ്റിയ മണ്ണാണ് വലതു മറുഭാഗത്തായി ഇപ്പോഴുള്ള ആകാശ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്യുന്നത്. 98% മണ്ണ് മാറ്റിയെന്ന് കർണാടക സർക്കാർ അവകാശപ്പെടുമ്പോൾ അത് സാധ്യമായിട്ടില്ല എന്ന് അത്രത്തോളം മണ്ണ് നീക്കം സാധ്യമായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. രാവിലെ 7:30 ദൃശ്യങ്ങളും ഇപ്പോൾ കൃത്യം സമയം 6:10 ദൃശ്യങ്ങളും പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും 50% പോയിട്ട് അത്രത്തോളം പോലും മാറ്റിയിട്ടില്ല എന്ന് മനസ്സിലാകും. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇത് ഞങ്ങൾ ഇത്രത്തോളം ചെയ്തു എന്ന് പറഞ്ഞ് സൈന്യത്തിന്റെ തലയിൽ ഇതെല്ലാം കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണോ കർണാടക സർക്കാർ നടത്തുന്നത്? ഇവർ ആരെയാണ് ഈ കബളിപ്പിക്കുന്നത്? ദൃശ്യങ്ങളാണ് സംസാരിക്കുന്നത്. മണ്ണ് നീക്കം അവിടെ മന്ദഗതിയിൽ തന്നെയാണ് നടക്കുന്നത്.